ണ്ണൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ വ്യക്തിയാണ് സന്തോഷ് വർക്കി മോഹൻലാൽ സിനിമ ആറാട്ടിന്റെ റിവ്യൂ പറഞ്ഞ ശേഷമാണ് സന്തോഷ് വർക്കി വൈറലായത് മോഹൻലാൽ ആറാടുകയാണെന്നുള്ള വാക്കും സന്തോഷ് വർക്കിക്കൊപ്പം ഹിറ്റായി അതിനുശേഷം നിരന്തരമായി എല്ലാ പുതിയ സിനിമകളുടെയും റിവ്യൂവുമായി സന്തോഷ് വർക്കി എത്താൻ തുടങ്ങി സന്തോഷ് വർക്കി യൂട്യൂബ് വഴി വീഡിയോ പങ്കുവെക്കുകയും മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട് സന്തോഷ് വർക്കിയെ പോലുള്ള വ്യക്തികളുടെ റിവ്യൂ കാരണം തങ്ങളുടെ സിനിമകൾ കാണാൻ പ്രേക്ഷകർ എത്താത്ത സ്ഥിതി വരെയുള്ളതായി പല സിനിമാ പ്രവർത്തകരും പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞെന്നാരോപിച്ച് അടുത്തിടെ സന്തോഷ് വർക്കിക്ക് മർദ്ദനമേറ്റു വിത്തിൻ സെക്കൻഡ് എന്ന സിനിമയുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു സംഘർഷം ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമായിരുന്നു അത് അതേസമയം കാശ് വാങ്ങിയാണ് സന്തോഷ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതെന്നുള്ള ആരോപണങ്ങളും ഉയർന്നു എന്നാൽ തനിക്ക് പടം ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയതാണെന്നും തന്നെ കൊണ്ട് നിർബന്ധിച്ച് റിവ്യൂ പറയിപ്പിച്ചതാണെന്നും സന്തോഷ് വർക്കി അന്ന് വ്യക്തമാക്കി നടൻ ബാലയുമായും ഇടക്കിടെ ചില പ്രശ്നങ്ങൾ സന്തോഷ് വർക്കിക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെ കുറിച്ച് മോശമായ പരാമർശം നടത്തിയതിന്റെ പേരിൽ സന്തോഷ് വർക്കിയെ കൊണ്ട് മാപ്പു പറയിപ്പിച്ചിരിക്കുകയാണ് ബാല താരം തന്നെയാണ് ഓരോന്നും എണ്ണി എണ്ണി ചോദിച്ച് സന്തോഷിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പദവി രീതിയിലല്ല താൻ ഇന്ന് സംസാരിക്കുന്നതെന്നും വളരെ നാളുകളായി മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞാണ് ബാല വീഡിയോ ആരംഭിച്ചത് തന്നെ തന്റെ വീട്ടിലേക്ക് സന്തോഷ് വർക്കി വന്നതാണെന്നും ബാല വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഞാനും സന്തോഷ് വർക്കിയും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു സന്തോഷ് വർക്കി പുള്ളിയുടെ മനസ്സിലുള്ളത് എന്നോട് ഓപ്പണായി പറഞ്ഞു ഇത് ഇപ്പോൾ പറയുന്നത് എന്റെ കടമ ആയതുകൊണ്ടാണെന്നും ബാല പറഞ്ഞു അതിനുശേഷം സന്തോഷിനോടാണ് ബാല സംസാരിച്ചത് ഒരു നടനെക്കുറിച്ച് സംസാരിക്കാം അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ അയാളുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ അധികാരമില്ലെന്നാണ് ബാല സന്തോഷ് വർക്കിയോട് പറഞ്ഞത് ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞതിൽ നിങ്ങൾ എന്തെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നാണ് ബാല ചോദിച്ചത് ഇല്ലെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ മറുപടി ഉടനെ തന്നെ മോഹൻലാലിനോടും ഭാര്യ സുചിത്രയോടും മാപ്പ് പറയാൻ ബാല സന്തോഷിനോട് ആവശ്യപ്പെട്ടു മാത്രമല്ല മലയാളത്തിലെ നടിയെക്കുറിച്ച് ബോഡി ഷേമിംഗ് നടത്തിയത് ും ബാല സന്തോഷിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു സ്വന്തം കുടുംബത്തിലുള്ള ആളിനാണ് ഈ അനുഭവമെങ്കിൽ വെറുതെ ഇരിക്കുമോ എന്നും ബാല സന്തോഷിനോട് ചോദിച്ചു വീഡിയോ വൈറലായതോടെ നിരവധി പേർ ബാലയെ അനുകൂലിച്ച് രംഗത്തെത്തി ഏതായാലും ബാലയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്